ഭാര്യയുടെ പോരായ്മ ഏറ്റെടുത്തിട്ട് നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കും. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലേ അവന്റെ കരണം തല്ലി പൊട്ടിക്കണോ അമ്മേ? അവളെ കളയുകയും വേണം. അതൊന്നും പെട്ടെന്ന് നടക്കത്തില്ല ഗംഗെ. അവള് പോയാൽ ഗണേശൻ പിന്നാലും. അവളും അവനും കൂടി എന്നെ പൊട്ടിയാക്കിയിട്ടുണ്ടെങ്കിലേ അത് ഞാൻ പൊറുക്കില്ല സുകേഷ. പിന്നെ അമ്മ ആരാണെന്ന് അവൻ അറിയും. അവൾക്ക് സംശയമൊന്നും തോന്നിയില്ലമ്മേ. സംശയം തോന്നാതിരിക്കാനാ ഡെങ്കിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ ടെസ്റ്റും നടത്താൻ പറ്റി. ഉള്ളിലൊരു കരട് കയറിയാ അത് കളയണമല്ലോ. അല്ല, അമ്മ ഡോക്ടർ അമ്മയോട് പറഞ്ഞതോ? അവര് ഗണേഷിന് പ്രശ്നമാണെന്നാണല്ലോ പറഞ്ഞേ. അതുകൊണ്ടാണല്ലോ ഞാനതിൽ നിന്ന് പിന്തിരിഞ്ഞത്. മറ്റന്വേഷണമൊന്നും നടത്താതെ. എന്നാ സത്യശീലം പറഞ്ഞപ്പോഴാ ചെറിയൊരു തീപ്പൊരി എന്റെ മനസ്സിൽ വീണത്. അവര് കണ്ടത് അവളുടെ വല്യച്ഛൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറെയാ. അവരിനി അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അത് മറച്ചു വെക്കും. അങ്ങനെ മറച്ചു വെച്ചതാണെങ്കിൽ മൂടി വെച്ചതൊക്കെ ഉടനെ വെളിച്ചത്ത് വരും. എത്രയും പെട്ടെന്ന് തന്നെ. എന്തായാലും നമുക്ക് ലോട്ടറിയാ. ഓ ഭഗവാന്, കുഴപ്പം അവക്ക് തന്നെ ആയിരിക്കണേ. എങ്കിൽ ദത്തുപുത്രിയായിട്ട് അവള് പടിയിറങ്ങിപ്പോകുന്ന കാഴ്ച ഓ കൺകുളിർക്കെ കാണായിരുന്നു. എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. കുറേ നാള് നമ്മൾ സ്നേഹിച്ച് നടന്നു, അത് നമ്മുടെ നല്ല കാലമായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം എല്ലാം പോയി. സ്നേഹിച്ചവർ കൂടിച്ചേർന്നതിന് ശേഷം സംഭവിച്ചതൊക്കെ ദുരന്തങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആ ബന്ധം തുടർന്നു പോകുന്നതിൽ അർത്ഥമുണ്ടോ ബേട്ട? എന്താ നിനക്കെന്നെ പിരിയണോ? അതല്ലേ നല്ലത്. നമ്മുടെ വിവാഹശേഷം അഭേട്ടന് മനസമാധാനം കിട്ടിയിട്ടുണ്ടോ? നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ദാമ്പത്യം പരാജയമാണോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. പോട്ടെ, നിനക്കെന്നെ പിരിയാൻ പറ്റുമോ? വിട്ടുപോകാൻ കഴിയൂ? അല്ല, അഭേട്ടന് മറ്റൊരു വിവാഹം കഴിച്ചൂടെ എന്നാ ഞാൻ അടിച്ചെന്റെ. ഇടീ ഗായത്രി അമ്മ അവൻ സാധ്യത കുറവാണെന്ന് അറിഞ്ഞപ്പോ അവളും ഇതുപോലെ തന്നെയാണ് ഗണേശനോട് ചോദിച്ചതെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അല്ലേ? എന്നിട്ട് എന്തായിരുന്നു ഗണേശന്റെ മറുപടി? എടീ, ഗണേശൻ ഗായത്രി വിവാഹശേഷമാണ് സ്നേഹിച്ചു തുടങ്ങിയത്. എന്നാ, ഞാൻ അങ്ങനെയല്ല. നിന്നെ 7-8 വർഷത്തോളം സ്നേഹിച്ചതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ളപ്പോ എനിക്ക് നിന്നെ മറന്ന് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റൂ? നിനക്ക് പറ്റൂ? കുട്ടികൾ ഇനി നമുക്കുണ്ടാകില്ല. അത് മെഡിക്കൽ സയൻസ് വിധി എഴുതിയതാണ്. ആ യാഥാർത്ഥ്യവുമായി നീ പൊരുത്തപ്പെട്ടേ പറ്റൂ. എന്നാൽ അതിന്റെ പേരിൽ സാധാരണ ചിന്തിക്കാൻ കഴിയാത്ത സ്ത്രീകൾ പറയുന്നത് പോലെ എന്നോട് പറയരുത്. നമുക്ക് രണ്ടാൾക്കും ഈ ജന്മം പിരിയാൻ കഴിയില്ല. അത് നമ്മൾ രണ്ടാളും സ്വയം മനസ്സിലാക്കിയ സത്യമാ. അതുകൊണ്ട് പിരിയുന്ന കാര്യം ഒഴിച്ച് മറ്റെന്ത് നിനക്ക് എന്നോട് പറയാം? ദേ, മരണസമയത്ത് നീ അരികിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. നിന്നെ കണ്ടുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ.
എന്നാൽ ദീപു പോയിക്കോ. പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ അയച്ചു. നെയ് പറഞ്ഞത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാട്ടിനകത്തു പോയി നല്ലൊരു വൈദ്യനിൽ നിന്ന് സംഘടിപ്പിച്ചതാ. കുറേശ്ശെ കുറേശ്ശെ പാലിൽ കലർത്തി കൊടുക്കണം. ഒരു 3 മാസാകുമ്പോൾ സാധനം പ്രവർത്തിച്ചു തുടങ്ങും. അവര് പനിയാണെന്നൊക്കെ പറഞ്ഞ് ചികിത്സിപ്പിക്കും. പിന്നെയാണ് ആരോഗ്യം വഷളാകുന്നത്. ഇത്രയേ ഉള്ളൂ, അത്രയും മതി നമ്മൾ ആഗ്രഹിച്ചത് നടക്കാൻ. 3 തവണ കൊടുത്താൽ മതി, അവിടെ സംഗതി ക്ലോസ്. പിന്നെ ആർക്കും ഒരു സംശയവും തോന്നരുത്. തോന്നിപ്പോയാൽ അറിയാലോ, പോലീസ് ഓഫീസറാണെങ്കിലും അകത്താവും. അതൊക്കെ എന്റെ ഭാര്യയെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോളാടോ. ആഹാ, അങ്ങനെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് കളയണം. പിന്നാലെ അവളെയും വെളിയിലാക്കണം. അത് മതി. ഗണേശൻ അച്ഛനാവില്ലെന്നേ ഡോക്ടർ തീർത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി സാറിന്റെ കാലക്കേടിന് പയ്യനൊരു കുഞ്ഞ് ജനിച്ചാൽ അത് വശക്കേടാ. അതിനു മുമ്പേ രണ്ടും രണ്ടാവണം. എന്നു മാത്രമല്ല, അഭിറാമിന് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവള് അവന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് അത് ഗണേശന്റെതാണെന്ന് സ്ഥാപിക്കാനും നോക്കും. ഞാൻ ചിലതൊക്കെ മോഹിക്കുന്നുണ്ടോ, അതൊക്കെ എനിക്ക് കിട്ടണം. കിട്ടുമ്പോ തിരി ഇമ്മിണി എനിക്കും കൂടി തന്നാല് ഞാനും ജീവിച്ചു പോവായിരുന്നു. അല്ല, ഈ പൊടിക്കത്രേ സാധനം കുറച്ചുള്ളെങ്കിലും അതിന് വില ചിന്തിക്കാൻ പറ്റില്ല. 20,000 കൊടുക്കണം അയാൾക്ക്. സത്യം വിശ്വാസമില്ലെങ്കിൽ സാറും കൂടെ വാ, നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം. പത്തുണ്ട്, ബാക്കി പിന്നെ തരാം. തരണേ സാറേ, ഇതൊക്കെ അപൂർവം കിട്ടുന്ന സാധനങ്ങളാ. പണം തരുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ പറഞ്ഞ കാര്യം നടക്കണം. നടക്കാതെ പോയാൽ താൻ ആ വൈദ്യൻ്റെ വേറെ മരുന്ന് വാങ്ങിക്കേണ്ടി വരും, തന്റെ ശരീരത്തിലെ ചതവ് മാറ്റാൻ. അറിയാൻ സാറേ, എനിക്ക് പഴിച്ചിട്ടില്ല. സാറ് ധൈര്യമായിട്ട് പറഞ്ഞതുപോലൊക്കെ ചെയ്യും. 3 മാസം കഴിയുമ്പോ ആ കുഞ്ഞവിടെ ഉണ്ടാവില്ല. ചെലവ് 500, 10,000 കിട്ടി, ബാക്കിയും കിട്ടും. ആ, എനിക്കും ജീവിക്കണ്ടേ. എന്റെ പള്ളിയിറക്കലമ്മേ ഇതുപോലെ ഇങ്ങ് തന്നേക്കണേ. എന്തൊക്കെ കറികള്? കുഞ്ഞുള്ളതുകൊണ്ട് കൂടുതലൊന്നുമില്ല, മീൻകറി വെച്ചിട്ടുണ്ട്, പിന്നൊരു അവിയലും. തൽക്കാലം അത് മതി, പിന്നെ സുഖുവേട്ടന് തൃപ്തി വരുമെന്ന് അറിയില്ല.
നന്നായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? സഹായിക്കണമെന്നുള്ളവര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കില്ല. എന്താന്ന് വെച്ചങ്ങ് ചെയ്യും? ഒന്നും അറിയത്തില്ലെന്നേ. എന്റെ അമ്മ എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ സുഖുവേട്ടന്റെ വീട്ടിലാണെങ്കിൽ സെർവന്റും ഉണ്ട്. എവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെ പറഞ്ഞു വിട്ടതല്ലേ? ആ, അത് അമ്മ കാട്ടിയ മണ്ടത്തരം. ഭവാനിയമ്മ ഉള്ളപ്പോഴേ ദിവസം 8 കൂട്ടം കറികൾ ഉറപ്പായിരുന്നു. ഇനി പറയുന്നതൊക്കെ ഉണ്ടാക്കി തരാനേ എനിക്ക് പറ്റില്ല. കുഞ്ഞിനെ നോക്കിയേ പറ്റൂ. ഒരുപാട് അമ്മമാരുടെ ലാളനേറ്റ് വളർന്ന കുഞ്ഞ്, അതിവിടെ ഒറ്റപ്പെടാൻ പാടില്ല. കൂടുതൽ സമയവും കുഞ്ഞിനരികിൽ ചെലവഴിക്കണം. ഗായത്രി, എന്നാ പിന്നെ ഗായത്രിയുടെ ജോലി നടക്കട്ടെ. ഗായത്രി ഉണ്ടാക്കുന്ന എന്തായാലും ഞങ്ങൾ കഴിച്ചോളാം. കുഞ്ഞിന്റെ അടുത്ത് ഏത് നേരം ചെലവഴിക്കണം പോലും. നോക്കാം നമുക്ക് എത്ര കാലം ചെലവഴിക്കുമെന്ന്. പതിവില്ലാതെ കറങ്ങി കറങ്ങി വന്നത് എന്തിനാ? കുഞ്ഞു പാല് കുടിച്ചോ? ഇല്ല. അതെന്താ കുടിക്കാതിരുന്നേ? മോൾ ഉറക്കോ? ഓ അല്ല, മോളുടെ കാര്യത്തിൽ എന്താ ഇന്ന് ഇത്ര ശ്രദ്ധ? മോൾക്ക് പാല് കൊടുക്കാൻ പാല് കാച്ചിയായിരുന്നല്ലോ, അതാ ഞാൻ. ഇനിയിപ്പോ കുറച്ചു നേരം കൂടി ഈ ഉറക്കം തുടരും, എന്നിട്ട് പിന്നെ ഭയങ്കര വിശപ്പായിരിക്കും. ആ പാല് തികയൊന്നറിയില്ല. ഈ പ്രായത്തിലേ ഇഷ്ടം പോലെ പാല് കൊടുക്കണം. ഒന്നാമത് അതിന്റെ അമ്മ അടുത്തില്ലല്ലോ. അതിനെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലത്താണെങ്കിൽ ഏത് നേരവും എന്തും ചെയ്തു കൊടുക്കാൻ ചുറ്റിനും ആളുണ്ടായിരുന്നു. ഇവിടെ അതില്ലല്ലോ. അതുകൊണ്ടല്ലയോ ഒരു സേവനെ വെക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ കൂടുതൽ സമയം കിട്ടും. അമ്മയോട് ഞാൻ പറയാം. പാവം,
അതൊരു അനാഥ കുട്ടിയല്ലേ? അല്ല, എന്റെ മോൾ അനാഥയല്ല, അവൾക്ക് അമ്മയും അച്ഛനും ഉണ്ട്. ഓ, അമ്മ ഒരാളല്ല, രണ്ടുപേരുണ്ട്. എന്റെ ബാലിജിക്കും എന്റെ കുഞ്ഞ് സ്വന്തം മോള് തന്നെയാ. ഓ, പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ആ കുഞ്ഞുണന്നോന്ന് നോക്ക്, എന്നിട്ട് അതിന് പാല് കൊടുക്ക്. ശരിയേ. മൊത്തത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. ആദ്യത്തെ ഡോസ് കഴിഞ്ഞു, ഇനി പെട്ടെന്ന് വേണ്ട, ഒരാഴ്ച കഴിഞ്ഞു മതി. അങ്ങനെ മൂന്ന് തവണ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒരു മൂന്ന് മാസം അവിടെ തീരും അവളുടെ മുത്ത്. ഗണേശന് പ്രശ്നമൊന്നുമില്ലെന്ന് വെക്കുക. അപ്പോഴും അവള് പ്രസവിക്കുന്നതിന് മുന്നേ അവളെ ഇവിടുന്ന് പറപ്പിക്കും ഞാൻ. വയറ്റി കിടക്കുന്ന കുഞ്ഞ് അഭിരാമിന്റെ ആണെന്ന് പറയുമ്പോ നിന്റെ അമ്മ വെറുതെ ഇരിക്കൂടി. കൂട്ടിന് ആ സത്യശീലനം കൂടെ ഉണ്ടെങ്കിൽ അവള് കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഓടിയനെ. എനിക്ക് നല്ല ഭയമുണ്ട് സുഖേഷേട്ട. എന്തിനാടി ഭയക്കുന്നേ? നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇനി രണ്ട് തവണ കൂടി നമ്മളിത് ആവർത്തിക്കും, പിന്നെ നമ്മളിവിടെ നിൽക്കില്ല. കുഞ്ഞിന്റെ മരണശേഷിയും മടങ്ങി വരൂ. ഇനി രണ്ട് തവണ കൂടി നമ്മളിത് ആവർത്തിക്കും, പിന്നെ നമ്മളിവിടെ നിൽക്കില്ല. കുഞ്ഞിന്റെ മരണശേഷിയും മടങ്ങി വരൂ. അങ്ങനെ മടങ്ങി വരുമ്പോ ആരും നമ്മളെ സംശയിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ എത്തിയ ശേഷം അളിയനോടൊപ്പം നിന്ന് കരയണം, സങ്കടങ്ങൾ പങ്കുവെക്കണം, അകമിഴിഞ്ഞ് സഹതാപം രേഖപ്പെടുത്തിയിട്ട് നമുക്ക് പോണം. എന്തിനാ പോകുന്നെന്നറിയാമോ? നമ്മുടെ മോളെ ഇവിടേക്ക് പറിച്ചു നടാൻ. പിന്നെ ചക്കിയ ഗണേശന്റെയും ഗായത്രിയുടെയും മോള്. ഭഗവാനെ, ഇതൊക്കെ ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. നീ പാല് പൊടി കലർത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ കുഞ്ഞു പാല് കുടിച്ചിട്ടുണ്ടാവും, നീ വേഗം പോയി നോക്ക്. കുഞ്ഞു പാല് കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ രംഗം കണ്ട് തൃപ്തിപ്പെട്. എന്നിട്ട് കുഞ്ഞു മരിച്ചു തുടങ്ങിയെന്ന് അങ്ങ് സങ്കൽപ്പിക്കേ. നമ്മൾ നേടാൻ ആഗ്രഹിച്ചത് നേടണം മോളെ. ഗണേശൻ എന്തായാലും അച്ഛനാവില്ല, അപ്പൊ പിന്നെ അവനെന്നും അങ്ങനെ അങ്ങ് ജീവിച്ചാ മതി. ഒരു കുഞ്ഞിന്റെ അച്ഛനാവാതെ ഉള്ളൊരു ജീവിതം. നീ ചെല്ല്, പാലിന്റെ അളവ് ഏതുവരെയായെന്ന് ചെന്ന് നോക്ക്. ചെല്ല്. എന്താ, എന്താ ഇത്? എന്തിനാ പാല് കളയുന്നേ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ പാല് കളയുന്നെന്ന്? പാല് പിരിഞ്ഞുപോയി, അതുകൊണ്ട് തന്നെ.
പറഞ്ഞു പാല് പിരിഞ്ഞു എന്ന്. നല്ല പാലായിരുന്നു, ഞാൻ കണ്ടതാണല്ലോ. ഇതേ അഹങ്കാരോ? പാല് വാങ്ങിത്തരാൻ ആളുണ്ട്, പിന്നെ നിനക്ക് കളഞ്ഞാലെന്താ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. അമ്മയെങ്കി വരട്ടടി. നിന്റെ ഈ അഹങ്കാരത്തിനെ അമ്മയെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കാം. പറയിക്ക്. അപ്പൊ അമ്മയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ഇടി മിണ്ടരുത്. നിങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടും ദേ ആണത്തമില്ലാത്ത ഇയാളുടെ കൂടെ കൂടി ചെയ്യുന്ന നിറുകെട്ട് പ്രവർത്തിക്ക് കാരണം തല്ലി പൊളിക്കേണ്ടതാ. ഈ മുത്തിനരികിലാണ് ഇന്ന് ഈ പെറ്റമ്മയും പോറ്റമ്മയും. ഈ കുരുന്നിനു വേണ്ടി ഈ കൂടപ്പിറപ്പുകൾ വീണ്ടും തമ്മിലടിക്കും. സത്യം എന്തായാലും ഞാൻ മുത്തിനെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ ചേച്ചിക്കാണെങ്കിൽ കൂടി ഞാൻ അതിന് തയ്യാറല്ല. അതെ, ഗായത്രി മോൾ എന്റെ വാവ തന്നെയാ. പക്ഷേ ഇന്നെനിക്ക് വേണം എന്റെ മോളെ. ഞാൻ പ്രസവിച്ചത് എന്റെ സ്വന്തം പൊന്നു മോളെ.